സെപ്റ്റംബർ മുപ്പത് വിശുദ്ധ ജെറോം സഭയിലെ വൈദികനും സന്യാസിയും ഡോക്ടറും ആഴത്തിലുള്ള പഠനത്തിനും ബൈബിളിൻ്റെ ലത്തീൻ ഭാഷയിലേക്കുള്ള വിവർത്തനത്തിനും വിശുദ്ധ ജെറോം ശ്രദ്ധിക്കപ്പെട്ടു ഒരു സഭാപിതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കും തുടർന്നുള്ള കത്തോലിക്ക സ്കോളർഷിപ്പിൻ്റെ രക്ഷാകർതൃത്വത്തിനും പുറമെ തൻ്റെ പണ്ഡിതോചിതമായ അഭിപ്രായങ്ങളും സഭയുടെ പഠിപ്പിക്കലുകളും വ്യക്തമാക്കുന്നതിൽ ചിലപ്പോഴൊക്കെ തീവ്രമായ സമീപനം സ്വീകരിച്ചതിനാൽ ബുദ്ധിമുട്ടുള്ള വ്യക്തിത്വങ്ങളുടെ രക്ഷാധികാരിയായി ജെറോം കണക്കാക്കപ്പെടുന്നു ജെറോമിൻ്റെ മോശം കോപത്തിൻ്റെ പേരിൽ പലപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നു ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമുള്ള അവൻ്റെ സ്നേഹം അസാധാരണമാവിധം തീവ്രമായിരുന്നു തെറ്റ് പഠിപ്പിക്കുന്ന ഏതൊരാളും ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും ശത്രുവായിരുന്നു വിശുദ്ധ ജെറോം അവരുടെ പിന്നാലെ തൻ്റെ ശക്തവും ചിലപ്പോൾ പരിഹാസ്യവുമായ പേനയുമായി പോയി എല്ലാറ്റിനുപരിയായി അദ്ദേഹം ഒരു വേദപണ്ഡിതനായിരുന്നു പഴയ നിയമത്തിൻ്റെ ഭൂരിഭാഗവും ഹീബ്രുവിൽ നിന്ന് വിവർത്തനം ചെയ്തു ഇന്ന് നമുക്ക് തിരുവഴുത്തുകളുടെ പ്രചോദനത്തിൻ്റെ വലിയ ഉറവിടമായ വ്യാഖ്യാനങ്ങളും ജെറോം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഉത്സാഹിയായ വിദ്യാർത്ഥിയും സമ്പൂർണ്ണ പണ്ഡിതനും അതിശയകരമായി കത്തെഴുതുന്ന ആളും സന്യാസിയും ബിഷപ്പ് പോപ്പ് എന്നിവരുടെ ഉപദേശകനുമായിരുന്നു ബൈബിളിൻ്റെ വിവർത്തനം നടത്തിയതിന് വിശുദ്ധ ജെറോം വളരെ പ്രധാനമാണ് അത് വൾഗേറ്റ് എന്നറിയപ്പെടുന്നു ലാറ്റിൻ ഗ്രീക്ക് ഹീബ്രു കൽദായിക് ഭാഷകളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു പ്രാർത്ഥനയ്ക്കും തപസ്സിനും പഠനത്തിനും സ്വയം വിട്ടുകൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചാൻസിൻ്റെ മരുഭൂമിയിൽ അഞ്ചു വർഷം ചെലവഴിച്ചു അദ്ദേഹം ബദ്ലേഹമിൽ താമസമാക്കി ക്രിസ്തുവിൻ്റെ ജനനസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയിൽ താമസിച്ചു ബദ്ലേഹമിൽ മരിച്ചു ജെറോം ശക്തനും തുറന്നു പറയുന്നതിനുമായിരുന്നു ഒരു നിർഭയ വിമർശകൻ എന്ന നിലയിൽ സദ്ഗുണങ്ങളും അസൂകരമായ ഫലങ്ങളും ഒരു മനുഷ്യൻ്റെ എല്ലാ സാധാരണ ധാർമ്മിക പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അവൻ സദ്ഗുണത്തിലായാലും തിന്മയ്ക്കെതിരായാലും മിതത്വത്തിൻ്റെ ആരാധകനായിരുന്നില്ല അവൻ കോപത്തിന് വേഗതയുള്ളവനായിരുന്നു എന്നാൽ പശ്ചാത്താപം അനുഭവിക്കാൻ വേഗമേറിയവനായിരുന്നു മറ്റുള്ളവരുടെ കുറവുകളേക്കാൾ സ്വന്തം കുറവുകളിൽ കൂടുതൽ കഠിനനായിരുന്നു